ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ആക്ച്വൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എം ബൈ ഇസഡ്. എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മളത് ഇവിടെ മുകളിൽ കണ്ടുപിടിച്ചു തുടക്കത്തിൽ തന്നെ ഡബ്ല്യു എച്ച് സ്ക്വയർ ചെ ഡബ്ല്യു എച്ച് സ്ക്വയർ ബൈ എന്ന് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ നമ്മുടെ എം ആയി, ആ എം ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ ബി ഡി സ്ക്വയർ ബൈ സിക്സ് അപ്ലൈ ചെയ്യാം. എം എഫ് എ ബി കിട്ടും. ഇതാണ് ആക്ച്വൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ക്ലോസ് നമ്പർ 7.5.3 കിട്ടും. ആക്ച്വൽ ബെൻഡിങ് സ്ട്രെസ് കിട്ടി. അപ്പൊ ആക്ച്വൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ബീമിൽ പ്രസന്റ്ലി ഉള്ളത് പെർമിസിബിൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിനെക്കാട്ടും കുറവാണ്. എന്താണ് അപ്പൊ പെർമിസിബിളിനെ കാട്ടും കൂടിയിട്ടില്ല. അപ്പൊ ഹെൻസ് സേഫ്. നെക്സ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ഷിയർ. ഇവിടെ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കും. ആദ്യം വി ഇസ് ഈക്വൽ ഡബ്ല്യു എൽ ബൈ ടു. യു ഡി എൽ ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഡബ്ല്യു എൽ ബൈ ടു ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ്. അത് കഴിഞ്ഞാൽ ആക്ച്വൽ ഷിയർ സ്ട്രെസ്. ആക്ച്വൽ സ്ട്രെസ് ഓർ എച്ച് ഇസ് ഈക്വൽ ടു 3V/2BD. ഇത് എന്ന് പറഞ്ഞാൽ ക്ലോസ് 7.5.7.1. അവിടെ പേജ് നമ്പർ 19 എന്നുണ്ട്. നിങ്ങളുടെ കോഡിൽ അത് പേജ് നമ്പർ 19 ആകാൻ വഴിയില്ല. അപ്പൊ നമുക്ക് കോഡ് 7.5.7.1. അപ്പോൾ കോഡിൻ്റെ 7.5.7.1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വേണം നോക്കാൻ. നമ്മളത് റെക്ടാംഗുലർ ബീമാണ്. റെക്ടാംഗുലർ ബീമിന്റെ ഇക്വേഷൻ ദേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3V/2BD. അവിടെ 3V/2BD എടുത്തു. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്, ബി എന്ന് പറഞ്ഞാൽ ബ്രെത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്. അപ്ലൈ ചെയ്തു, ആക്ച്വൽ കണ്ടുപിടിച്ചു. ഇനി പെർമിസിബിൾ കണ്ടുപിടിക്കാൻ നമ്മൾ പിന്നെയും ടേബിൾ നമ്പർ 1 പോകും. ടേബിൾ നമ്പർ 1 കോളം നമ്പർ 9. കോളം നമ്പർ 9 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോളം നമ്പർ 9 നമ്മുടെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ ഇത് ബീം ആയതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ എടുക്കുന്നത്. അപ്പം ടേബിൾ നമ്പർ 9 ഷിയർ ലൊക്കേഷൻ എന്താണ് കോളം നമ്പർ 9 എന്നുള്ള കറസ്പോണ്ടിങ് ഡെഡ് ആർ വുഡിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ എടുക്കുക. ആ വാല്യൂ എന്ന് പറയുന്നത് 0.7 ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പം എന്താണ്, ഇതാണ് പെർമിസിബിൾ, ഇതാണ് ആക്ച്വൽ, കുറവാണ്, ഹെൻസ് സേഫ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ബെയറിംഗ്. അപ്പം മിനിമം ബെയറിംഗ് ലെങ്ത്, ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് 75 എന്ന് അവിടെ എഴുതണമെന്നില്ല. ഇനി ബെയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ V/BD. ഈ ആക്ച്വൽ ബെയറിംഗ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമ്മുടെ കോഡിലില്ല. V/BD നമ്മൾ പഠിക്കണം. വി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ന് പറഞ്ഞാൽ എന്താ, ഷിയർ സ്ട്രെസ് സ്ട്രെങ്ത് ബൈ ഏരിയ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വി, ബി എന്ന് പറഞ്ഞാൽ ബ്രെത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഷിയർ സ്ട്രെസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പെർമിസിബിൾ ആണ്. പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോളം നമ്പർ 14 എന്ന് കിട്ടും. നമ്മുടെ ഡെഡ് ആർ വുഡിന് കോളം നമ്പർ 14 കറസ്പോണ്ടിങ് ഏതാണോ വാല്യൂ അതാണ് നമ്മുടെ പെർമിസിബിൾ ബെയറിംഗ് സ്ട്രെസ്. അത് 2.7 ന്യൂട്ടൺ പെർ mm². നമ്മൾ ശ്രദ്ധിക്കുക, ഫ്ലെക്ഷറിന് അവിടെ മാത്രമേ നമുക്കൊരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ സാധനവും നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. അപ്പൊ ഹെൻസ് സേഫ് അല്ലേ. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ 0.34 ഉള്ളൂ. നമുക്ക് പെർമിസിബിൾ എത്ര? 2.7, കുറവാ, ഹെൻസ് സേഫ്. പിന്നെ അടുത്തത് ലാസ്റ്റ് ചെക്ക്, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പം ഡെൽറ്റ ആക്ച്വൽ, ഡെൽറ്റ പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ ടു. ഇത് നമ്മൾ സാധാരണ പണ്ട് ബീമിന് ചെയ്യുന്ന സെയിം സാധനം. ഡെൽറ്റ ആക്ച്വൽ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അത് കോഡി കിട്ടും. 7.5.9.6.1 വലിയൊരു ക്ലോസാ. ഇതാണ് ക്ലോസ്. നിങ്ങളുടെ 1994 അകത്ത് 7.5.9.2 ആണ്. ഇതിൻ്റെ അകത്ത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡബ്ല്യു എൽ ക്യൂ ബൈ എ. ഈ കെ എന്ന് പറഞ്ഞാൽ കാൻഡിലിവർ ആണെങ്കിൽ 1/3, അത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ട് കാൻഡിലിവർ ആണെങ്കിൽ 1/8. നമുക്കിവിടെ ബീം സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെന്റർ. അതല്ല, നമുക്ക് ഫോർ ബീം സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് യൂണിഫോംലി ലോഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഇതാണ് അപ്പം നമ്മുടെ സംഭവം. അപ്പം എന്താണ്, 5/384 കെ ആയി. കെ ഇൻറ്റു ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഇ ഐ. ഇതേണ്ട 5/384 ഇൻറ്റു ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഇ ഐ അപ്ലൈ ചെയ്യുക. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ്. ആ പിന്നെ ഇവിടെ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് വലിയ ഡബ്ല്യു ആണ്, കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ഡബ്ല്യു ആണ്. പക്ഷെ ടോട്ടൽ ഡബ്ല്യു, ആ ബീമിലുള്ള ടോട്ടൽ ഡബ്ല്യു ആണ് ഇത്. നമുക്ക് പക്ഷെ ക്വസ്റ്റ്യൻ എന്താ, യു ഡി എൽ ആണ്. അപ്പൊ എന്താണ് യു ഡി എല്ലിന്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ഡബ്ല്യു ഇൻറ്റു എൽ. അപ്പൊ സ്മോൾ ഡബ്ല്യു ഇൻറ്റു ഒരു എല്ലും കൂടെ ഇവിടെ ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിപ്പോ കോൺസെൻട്രേറ്റഡ് ലോഡ് ആയിരുന്നെങ്കിൽ ഡബ്ല്യു ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ രണ്ട് മൂന്ന് ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ എല്ലാ ലോഡും നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്യണം. നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലോഡും ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞേ. അഥവാ ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ആകെ ഡബ്ല്യു ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ടോട്ടൽ ഡബ്ല്യു എടുക്കണമെന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ.
പിന്നെ പെർമിസിബിൾ തന്നെ സ്പാൻ ബൈ 240 ചെറുതാണോ നോക്കുക ആൻഡ് സേഫ്. അങ്ങനെ നമ്മൾ ബീമിന്റെ ക്വസ്റ്റ്യൻ ഒരെണ്ണം കഴിഞ്ഞു. വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ പ്രോബ്ലത്തോട് വന്നാലും മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് A simply supported beam carries a UDL of 50 kN inclusive of self-weight and effective span of 8 meter. The beam is made up of sal wood. 300 mm planks are only available. Design a built-up beam. ഇവിടെ നമ്മൾ ഒരു ബിൽട്ട് അപ്പ് ബീം ഡിസൈൻ ചെയ്യണം. സെയിം പ്രൊസീജിയർ ആണ്, ഒരു വ്യത്യാസമില്ല. ആകെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു ലൈൻ എഴുതണം. അതിനൊരു ബിൽട്ട് അപ്പ് ബീം ആയതുകൊണ്ട് എന്താണ് ബിൽട്ട് അപ്പ് ബീമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ കോളമല്ല എന്ന് പറയുമ്പം ഒരു തേക്കിന്റെ ഒരു മരം മുറിച്ച് ഒറ്റ തടിയിലല്ല കോളം ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ ഒരു തടി മുറിച്ച് ആ തടി കറക്റ്റ് കോളത്തിന്റെ ഷേപ്പിൽ മുറിച്ചെടുത്ത് കൊണ്ടുവച്ചു. ഇവിടെ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എല്ലാ പ്രാവശ്യവും കിട്ടണമെന്നില്ല, മരത്തിന്റെ നമുക്ക് ആവശ്യമുള്ള വിത്ത് തന്നെ മരം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു വിത്തായിട്ട് കിട്ടുന്ന മരത്തിനെ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യമുള്ള വിത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ പറക്കി എടുത്ത് വെച്ചൊരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെ ഉണ്ടാക്കുക. അതാണ് ബിൽട്ട് അപ്പ് ബീം എന്ന് പറഞ്ഞാൽ. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, സെയിം രീതിന് ആകെ ഒരു ലൈൻ ഇടയ്ക്ക് എഴുതണമെന്നേ ഉള്ളൂ. അപ്പൊ തുടക്കം എന്താ, ഇവിടെ ഇപ്പം ഡൈമെൻഷനിങ് ഒന്നും ചെയ്യണ്ട, ഡൈമെൻഷനിങ് ചെയ്യണം, ഡെപ്ത് തന്നിട്ടുണ്ട്, ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആദ്യം നമ്മൾ ഡൈമെൻഷനിങ് ചെയ്യണമെങ്കിൽ ഒരു സാധനം തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ചുമ്മാ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മളല്ല തന്നെ ഒരു സാധനം ഒരു ഡൈമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ UDL 50 kN ഇൻറ്റു എൽ സ്ക്വയർ ബൈ 8. ഇവിടെ പിന്നെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ ഇവിടെ ഞാൻ kN പെർ മീറ്റർ അല്ല, അതിന്റെ അർത്ഥം ഞാൻ ടോട്ടൽ ലോഡാ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. UDL ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ ഞാൻ ടോട്ടൽ ലോഡാ തന്നത്. അതാണ് ഇവിടെ ഡബ്ല്യു ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറയും, ഡബ്ല്യു ഇൻറ്റു എൽ മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോണം. UDL എന്ന് പറഞ്ഞാലും പെർ മീറ്റർ തന്നിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചോണം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ കുഴപ്പിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് ബെൻഡിങ് മൊമെന്റ് എന്ത് ചെയ്ത് 50 kN കിട്ടി. ഇനി ടേബിൾ നമ്പർ 1 ബെൻഡിങ് എക്സ്ട്രീം ഫൈബർ സ്ട്രെസ് ഇൻസൈഡ് ലൊക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ ബീമിന് ഏതാ കോളം നമ്പർ 6 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ വുഡ് ഏതാ ഇവിടെ, നമുക്ക് സാൽ വുഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ, നമ്മുടെ ഈ ടേബിളിൽ പോയിട്ട് ഈ സൈഡിൽ സാൽവുഡ് എവിടെയാന്ന് കണ്ടുപിടിക്കണം. ആ സാൽവുഡിന് കറസ്പോണ്ടിങ് കോളം നമ്പർ 6 ഏതാണോ വാല്യൂ ആ വാല്യൂ എടുക്കണം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിക്കോണമെന്നാ മതി. ഇത് ഇതേ സെയിം വാല്യൂ തന്നെ എന്തായാലും രണ്ട് കൂടുതൽ. അപ്പൊ എന്താണ് പിന്നെ ഈ പേജ് നമ്പർ മാത്രം നിങ്ങൾക്ക് വ്യത്യാസമുള്ളൂ രണ്ട് കൂടും തമ്മിൽ. ക്ലോസസിന്റെ നമ്പർ ഒക്കെ അത്യാവശ്യം സെയിം തന്നെയാണ്. അപ്പൊ FB = 16.9 Nm² നമ്മുടെ പെർമിസിബിൾ കിട്ടി. ഇനി നമ്മൾ FAB കണ്ടുപിടിക്കണം. FAB എന്ന് പറഞ്ഞാൽ M/Z <= FB. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ്, എന്ന് പറയുമ്പോൾ BD² / 6. ഇതിന് നമുക്ക് എന്നാ ബി കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ആദ്യം സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക. ഈ FAB എന്ന് പറയുന്നത് പെർമിസിബിൾ ആണ്. അപ്പൊ ഈ FAB നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കും. ഇത് ആക്ച്വൽ ആണ് FAB എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ പെർമിസിബിളിന്റെ ആ ഒരു ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ മാക്സിമം, അതിന് മാക്സിമം ആ ബീമിന് എത്ര എടുക്കാൻ പറ്റുന്നത്. അപ്പൊ മാക്സിമത്തിന്റെ കേസിൽ എത്രയാണ് നമ്മൾ ബ്രെത്തും ഡെപ്തും കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഇതിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഡൈമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പം നമ്മൾ ഈ പെർമിസിബിൾ എടുത്ത് FAB കൊണ്ട് ഇട്ടു. അപ്പം FAB അറിയാം, MO അറിയാം, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 നമ്മൾ കണ്ടുപിടിച്ചു, MO അറിയാം. അപ്പൊ ഇസഡ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇസഡ് കിട്ടി. ഇസഡ് എന്ന് പറയുന്നത് BD² / 6 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 300 mm ആയിരിക്കണം എന്ന്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താ 300 mm. ഇസഡ് എന്ന് പറഞ്ഞാൽ അതെ ഇവിടുത്തെ 29.5 × 10 m³. അപ്പൊ ഇനി ഇതിലാകെ ഈ ഇക്വേഷനിൽ ബി മാത്രമേ കിട്ടാനുള്ളൂ. അങ്ങനെ നോക്കിയാൽ നമുക്ക് ബ്രെഡ് കിട്ടും ഒരു 196.6 എന്നൊക്കെ വന്നു. പിന്നെ ഈ ബ്രെത്ത് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ 7.5.5 7.7.6 നേരത്തെ ബ്രെത്തും ഡെപ്തിന്റെയും ക്ലോസ് ആണിത്. ബ്രെത്ത് ലെസ് ദാൻ 50 ആണോ അല്ലെങ്കിൽ സ്പാൻ ബൈ 50 ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനെക്കാട്ടും കുറവായിരിക്കണം ഈ കിട്ടിയ സാധനം, അല്ലെങ്കിൽ ഇത് ഈ കിട്ടിയത് വാല്യൂ എടുക്കരുത്, ഇതിന് കുറഞ്ഞൊരു വാല്യൂ വേണം ചൂസ് ചെയ്യാൻ. ഈ കിട്ടിയത് ഇപ്പൊ കൂടിപ്പോയി തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട, ഇത് കൂടുതലാണെങ്കിൽ ഇതിനെക്കാട്ടും കുറവല്ല, ഹെൻസ് ഞാൻ ഇന്ന വാല്യൂ എടുക്കുന്നു. അങ്ങനെ അവിടെ എഴുതിയാൽ മതി.